2003-ൽ ആന്റണി സർക്കാർ സംഘടിപ്പിച്ച ജിമ്മിലെ പദ്ധതികൾ ഏറെക്കുറെ അതേ രൂപത്തിലാണ് ഉമ്മൻചാണ്ടി സർക്കാർ എമർജിംഗ് കേരളയിൽ അവതരിപ്പിക്കുന്നത്. ഇതിനകം വിവാദമായ ചില എമർജിംഗ് കേരള പദ്ധതികൾ നേരത്തെ ജിമ്മിൽ നിക്ഷേപകരെ തേടിയിരുന്നതാണ്. വാഗമണ്ണിൽ സമ്പൂർണ്ണ ടൂറിസവും വിദ്യാഭ്യാസ പദ്ധതിക്കുമായിരുന്നു ജിം നിർദ്ദേശിച്ചത്. സ്വകാര്യ സ്ഥാപനം താല്പര്യവും പ്രകടിപ്പിച്ചു. എമർജിംഗ് കേരളയിലെത്തുമ്പോൾ ഇതേ വാഗമണ്ണിൽ പഴയ പദ്ധതികൾ പുതിയ രൂപത്തിൽ അവതരിക്കുന്നു. ഗോൾഫ് കോഴ്സും റിസോർട്ടും ഒപ്പം അഡ്വഞ്ചർ സ്പോർട്സ് അരീനയും. നെല്ലിയാമ്പതിയുടെ കാര്യത്തിലും ജിമ്മിനെന്ന പോലെ എമർജിംഗ് കേരളയ്ക്കും താല്പര്യമുണ്ട്. ഇത്തവണ റിസോർട്ടും പാർക്കുമാണ് നിർദ്ദേശിക്കുന്നത്. വേളിയിൽ റോപ്പ്വേയും അമ്യൂസ്മെന്റ് പാർക്കിനുമായിരുന്നു ജിമ്മിലെ നിർദ്ദേശം. അബുദാബിയിലെ SFC ഗ്രൂപ്പിനായിരുന്നു താല്പര്യം. എമർജിംഗ് കേരള ഇതേ റോപ്പ്വേക്ക് നിക്ഷേപകരെ തേടുന്നു. വേളി മുതൽ ആക്കുളം വരെ ഉണരുന്ന കേരളത്തിന് ഒരു റോപ്പ്വേ. മൂന്നാറിൽ റിസോർട്ടിനായിരുന്നു ജിം നിർദ്ദേശം. എമർജിംഗ് കേരള നിർദ്ദേശിക്കുന്നത് റോപ്പ്വേ. കോവളത്ത് ഓഷനേറിയം ജിം നിർദ്ദേശിച്ചപ്പോൾ അരൂക്കുറ്റിയിൽ അണ്ടർ വാട്ടർ അക്വേറിയത്തിനാണ് എമർജിംഗ് കേരള നിർദ്ദേശം. തിരുവനന്തപുരം മുതൽ മംഗലാപുരം വരെ കെട്ടുവള്ള യാത്രയ്ക്കുള്ള പദ്ധതിയായിരുന്നു ജിമ്മിൽ. എമർജിംഗ് കേരളയിലെത്തുമ്പോൾ ഈ യാത്ര രണ്ടാകുന്നു. കൊല്ലം കോട്ടപ്പുറം പാതയിലൂടെ ആഡംബര കപ്പലിലെ യാത്രയും കാപ്പാട് മുതൽ കന്യാകുമാരി വരെയുള്ള ഒരു യാത്രയുമാണ് എമർജിംഗ് കേരള ആശിക്കുന്നത്. ജിം നിർദ്ദേശിച്ച രാജ്യാന്തര നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പദ്ധതികളും പേരും ഊരും മാറി എമർജിംഗ് കേരളയിലും എത്തുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.